ഈ വർഷം വിവിധ ഉപജില്ലകളിലായി 50 ആറ്റിങ്ങൽ കരാട്ടെ ടീം താരങ്ങളാണ് 65 സ്കൂൾ കായികമേളയുടെ ഭാഗമായുള്ള കരാട്ടെ മത്സരത്തിൽ പങ്കെടുത്തത്. അതിൽ 35 പേർ ഉപജില്ലാ തലത്തിൽ 1 സ്ഥാനം നേടി റവന്യൂ ജില്ലയിലേക്ക് യോഗ്യത നേടി. റവന്യൂ ജില്ലയിൽ നിന്നും 14 പേർ 1 സ്ഥാനം നേടി സംസ്ഥാന മത്സരത്തിന് യോഗ്യതയും നേടി. സംസ്ഥാന മത്സരത്തിൽ തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധീകരിച്ച 14 പേരിൽ 11 പേരും മെഡൽ നേടി. ആറ്റിങ്ങൽ കരാട്ടെ ടീം താരങ്ങൾ മിന്നുന്ന പ്രകടനം കാഴ്ചവച്ചു. 7 കേരള ടീമിലും ഇടം നേടി. ആറ്റിങ്ങൽ കരാട്ടെ ടീം താരങ്ങൾ നേടിയ 7 സ്വർണത്തിന്റെയും 4 വെങ്കലത്തിന്റെയും മികവിൽ തിരുവനന്തപുരം ജില്ല മറ്റു ജില്ലകളെ ബഹുദൂരം പിന്നിലാക്കി ഓവറോൾ ചാമ്പ്യന്മാരാകുകയും ചെയ്തു. 1 സ്ഥാനം നേടിയ 7 2024 ജനുവരി 6 മുതൽ 11 പഞ്ചാബിലെ ലുധിയാനയിലെ ഗുരുനാനാക്ക് സ്റ്റേഡിയത്തിൽ സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന ദേശീയ സ്കൂൾ ഗെയിംസ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിക്കുമെന്ന് ഇന്ന് നടന്ന പ്രസ് മീറ്റിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം നടന്ന സ്പോർട്സ് കൌൺസിൽ ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പിലും ആറ്റിങ്ങൽ കരാട്ടെ ടീം താരങ്ങൾ മിന്നുന്ന പ്രകടനം കാഴ്ചവച്ചിരുന്നു. ആകെയുള്ള 95 ഇനങ്ങളിൽ 40 ഇനങ്ങളിലും 1 സ്ഥാനം ആറ്റിങ്ങൽ കരാട്ടെ ടീം താരങ്ങൾക്കായിരുന്നു. കൂടാതെ 32 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 109 മെഡലുകൾ നേടിയിരുന്നു. December 26, 27, 28 തീയതികളിൽ എറണാകുളം കോലഞ്ചേരിയിൽ നടക്കുന്ന സ്പോർട്സ് കൌൺസിൽ സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിനുള്ള 154 അംഗങ്ങളിൽ തിരുവനന്തപുരം ജില്ലാ ടീമിൽ 57 പേരും ആറ്റിങ്ങൽ കരാട്ടെ ടീം താരങ്ങളാണെന്ന് പത്രസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഞായറാഴ്ച തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന സ്കൂൾ ഗെയിംസിൻ്റെ 65 സംസ്ഥാന സ്കൂൾ ഗെയിംസിൻ്റെ ഭാഗമായിട്ടുള്ള കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് 7 സ്വർണവും 4 വെങ്കലവും ഉൾപ്പെടെ 14 മെഡലുകൾ ആറ്റിങ്ങൽ കരാട്ടെ ടീമിലെ താരങ്ങൾ നേടുകയുണ്ട്. ആ ഒരു മെഡൽ നേട്ടത്തിൻ്റെ പിന്തുണയോടുകൂടി തിരുവനന്തപുരം ജില്ലയാണ് മറ്റ് ജില്ലകളെ ബഹുദൂരം പിന്നിലാക്കി ഓവറോൾ ചാമ്പ്യൻസായത്. അതുമാത്രമല്ല, ഈ സ്കൂൾ ഗെയിംസിൽ 24 ഇനങ്ങളാണുള്ളത്. ആ 24 ഇനങ്ങളിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി 14 ഇനങ്ങളിലും മത്സരിച്ചത് ആറ്റിങ്ങൽ കരാട്ടെ ടീം താരങ്ങളാണ്. അതിൽ 11 ഇനങ്ങളിലും ആറ്റിങ്ങൽ കരാട്ടെ ടീം താരങ്ങൾ മെഡൽ നേടുകയുണ്ടായി. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്രയും വലിയൊരു മെഡൽ നേട്ടം നമ്മുടെ ഈ ആറ്റിങ്ങിൽ നിന്ന്, കരാട്ടെ എന്ന് പറയുന്നൊരു കായിക ഇനത്തിൽ കേരളത്തിലൊട്ടാകെ നോക്കുമ്പോൾ ഇത്രയധികം മെഡൽ നേട്ടം നമ്മുടെ ഈ ആറ്റിങ്ങൽ പരിസര പ്രദേശങ്ങളിൽ മാത്രം കരാട്ടെ ക്ലാസ് നടത്തുന്ന ഈ ആറ്റിങ്ങൽ കരാട്ടെ ടീമിന് ഉണ്ടായി എന്നുള്ളതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിക്കാൻ തീരുമാനിച്ചത്. ഇതുകൂടാതെ ഈ സ്കൂൾ ഗെയിംസിനെ സംബന്ധിച്ച് ദേശീയ സ്കൂൾ ഗെയിംസിൽ 19, 17, 14 അങ്ങനെ 3 പ്രായ വിഭാഗങ്ങളുണ്ട്. ഈ 19 24 ഇനങ്ങൾ, 17 24 ഇനങ്ങൾ, 14 20 ഇനങ്ങൾ, അങ്ങനെ മൊത്തം 68 ഇനങ്ങളാണ് ദേശീയ സ്കൂൾ ഗെയിംസിലുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ ഈ 19 പ്രായ വിഭാഗത്തിൽ മാത്രമാണ് മത്സരം നടത്തുന്നതും കേരള ടീമിനെ ദേശീയ മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നത്. അപ്പോൾ ഇതുമൂലം ഈ 12, 13 ഒക്കെ വയസ്സുള്ള 14 പങ്കെടുക്കേണ്ട കുട്ടികളും 15, 16 ഒക്കെ വയസ്സുള്ള 17 പങ്കെടുക്കേണ്ട കുട്ടികളും എല്ലാം ഈ 19 മത്സരിക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് നമ്മുടെ തിരുവനന്തപുരം റവന്യൂ ജില്ലാ മത്സരം നടന്നപ്പോൾ തന്നെ ഓരോ ഇവൻറ്റുകളിലും വളരെ മികച്ച പ്ലേയേഴ്സാണ് മത്സരിച്ചിട്ട് അതിൽ ഒരാൾക്ക് മാത്രമാണ് ജില്ലയെ പ്രതിനിധീകരിച്ച് സ്റ്റേറ്റിലേക്ക് പോകാനും, സ്റ്റേറ്റിൽ തന്നെ വളരെ വലിയ മത്സരമായിരുന്നു, അതിൽ ഒരാൾക്ക് മാത്രമാണ് ഓരോ ഇനത്തിലും സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് നാഷണലിൽ പോകാൻ കഴിയുന്നത്. അപ്പോൾ ഇതുവഴി ഈ 14 17 ഒക്കെ 1 സ്ഥാനം നേടി ദേശീയ തലത്തിൽ പങ്കെടുക്കേണ്ട ഒട്ടനവധി കുട്ടികളാണ് ഇതുവഴി അവർക്ക് മത്സരിക്കാൻ പറ്റാതെ പോകേണ്ടി വരുന്നത്.
അപ്പോൾ ഇതൊരു ഒരു കായിക താരം എന്നുള്ള നിലയിൽ അവർക്ക് വളരെ വലിയൊരു നഷ്ടമാണ്. ഈ അണ്ടർ 17 അണ്ടർ 14 കരാട്ടെ പോലുള്ള വളരെ പ്രചാരമുള്ള ഒട്ടേറെ കുട്ടികൾ മത്സരിക്കുന്ന ഒരു കായിക ഇനത്തെ സംബന്ധിച്ചുള്ളത്. ഈ സ്കൂൾ ഗെയിംസിലൊക്കെ പല കായിക ഇനങ്ങളിലും ഒരു സബ് ജില്ലാതല മത്സരം പോലും നടക്കാറില്ല, കാരണം അതിന് മത്സരിക്കാൻ വേണ്ട കുട്ടികൾ ഉണ്ടാകാറില്ല. പല ജില്ലാതലത്തിൽ പോലും ചെറിയ ശുഷ്കമായ കുട്ടികൾ പങ്കെടുക്കുന്ന മത്സരങ്ങളാണ് പല ഇനങ്ങളിലുള്ളത്. പക്ഷേ കരാട്ടയെ സംബന്ധിച്ച് സബ് ജില്ലാതലം മുതൽ വലിയ മത്സരം ആയിട്ടാണ് അത് സംഘടിപ്പിക്കപ്പെടുന്നത്. കാരണം അത്രയധികം കുട്ടികൾ സബ് ജില്ലാതലത്തിലേ പങ്കെടുക്കുന്നു. പിന്നെ മറ്റൊരു വിഷയം ഈ കാര്യത്തിലുള്ളത്, ഈ പല സബ് ജൂനിയർ ജൂനിയർ കുട്ടികളും സീനിയർ വിഭാഗത്തിൽ മത്സരിക്കുന്നത് നിമിത്തം അവർക്ക് മറ്റിനങ്ങളിലും ഈ സീനിയറിൽ മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ. ഇപ്പോൾ ഒരു 12 വയസ്സുള്ള ഒരു കുട്ടി കരാട്ടയിൽ മത്സരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത്ലറ്റിക്സിലോ മറ്റ് ഏതെങ്കിലും ഇനങ്ങളിൽ കൂടി മത്സരിക്കണമെങ്കിൽ, അതിലൂടെ കഴിവുള്ളൊരു കുട്ടിയാണ് ആ കുട്ടിക്ക് അതിലൂടെ മത്സരിക്കണമെങ്കിൽ അത് ഈ അണ്ടർ 19 മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ. അപ്പോൾ അത് ഇപ്പോൾ കരാട്ടെ പോലെ കൂടുതൽ ഈ ശാരീരിക മികവിനേക്കാൾ കൂടുതൽ ഒരു ബുദ്ധിയും ഈ ബ്രെയിൻ മികവും വേണ്ട കരാട്ടെ പോലെ ഉള്ള ഇനങ്ങളെ പോലെ അല്ല അത്ലറ്റിക്സോ മറ്റിനങ്ങളൊക്കെ, അതിലൊക്കെ കായിക ശേഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഇവൻ്റുകളിൽ ഒരു 12 വയസ്സുകാരൻ ഒരു അണ്ടർ 19 വിഭാഗത്തിൽ മത്സരിച്ചാൽ യാതൊരു കാര്യവും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ കരാത്തയിൽ വളരെയധികം പ്രചാരമുള്ള കരാത്തയിൽ ഈ അണ്ടർ 19 മാത്രമായിട്ട് നിലനിൽക്കുന്നത് വളരെ ഈ കരാട്ടെ കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബുദ്ധിമുട്ട് ആണ്. അതാണ് മറ്റൊരു കാര്യം ഇതിൽ അറിയിക്കാനുള്ളത്. ഇതോടൊപ്പം നമ്മൾ ഈ ഇപ്പം കഴിഞ്ഞ മാസം നടന്ന സ്പോർട്സ് കൗൺസിലിൻ്റെ ജില്ലാ മത്സരത്തിൽ 95 ഇനങ്ങളാണ് അതിൽ മത്സര ഇനങ്ങളായിട്ടുള്ളത്. ആ 95 ഇനങ്ങളിൽ 40 ഒന്നാം സ്ഥാനം നേടിയത് ആറ്റിങ്ങൽ കരാട്ടെ ടീമിലെ കുട്ടികളാണ്. 40 സ്വർണവും 32 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 109 മെഡലുകളാണ് ഈ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ കരാട്ടെ മത്സരത്തിൽ ആറ്റിങ്ങൽ കരാട്ടെ ടീമിലെ കുട്ടികൾ നേടിയത്. ഇപ്പോൾ December 26, 27, 28 കോലഞ്ചേരിയിൽ നടക്കുന്ന സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന കരാട്ടെ മത്സരത്തിൽ തിരുവനന്തപുരം ജില്ലയുടെ 156 ടീമിൽ 57 പേരും ആറ്റിങ്ങൽ കരാട്ടെ ടീം താരങ്ങളാണ്. മുമ്പ് നമ്മൾ ഒട്ടേറെ ദേശീയ സംസ്ഥാന മെഡൽ വളരെയധികം മെഡലുകൾ ആറ്റിങ്ങൽ കരാട്ടെ ടീമിൽ നിന്ന് നേടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 മാസത്തിന് മുമ്പ് കാനഡയിൽ നടന്ന വേൾഡ് പോലീസ് മീറ്റിൽ ആറ്റിങ്ങൽ കരാട്ടെ ടീമിൽ നിന്നുള്ള രംഗൻ CRPF കരാട്ടെ ടീമിനെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ പോലീസിന് വേണ്ടിയിട്ട് ഒരു ഗോൾഡും ഒരു ബ്രോൺസും നേടുകയുണ്ടായി. കേരളത്തിൽ നിന്ന് തന്നെ ഒരു ഒഫീഷ്യൽ ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഒരു താരമാണ് രംഗൻ. രംഗനും ആറ്റിങ്ങൽ കരാട്ടെ ടീം താരമാണ്. ടോക്കിയോ ഒളിമ്പിക്സോടുകൂടി കരാട്ടെയും ഒളിമ്പിക് ഇവൻ്റായി മാറി. അപ്പോൾ അതിന് അതിൻ്റേതായ രീതിയിലുള്ളൊരു പബ്ലിസിറ്റി. ഇപ്പോൾ നമ്മൾ സ്പോർട്സ് പേജിൽ നമ്മളെ കരാട്ടെ വരാറില്ല, പകരം ഈ ചരമക്കോളങ്ങളും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള നാട്ടു വാർത്ത നമ്മളെ പ്രാദേശിക വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഇതൊരു ഒളിമ്പിക് ഇവൻ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഓരോ കായിക മേഖലയിലും താല്പര്യമുള്ള കുട്ടികൾ അതാത് മേഖലകളിലുണ്ട്. കരാട്ടയ്ക്കും അതുപോലെ തന്നെ താല്പര്യമുള്ളതാണ്. മറ്റൊരു പ്രത്യേകത, നേരത്തെ ഇവിടെ സംഭവസാർ പറഞ്ഞ പോലെ കായിക മേഖലയിലേക്ക് വരുന്ന കുട്ടികൾ ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് വളരെ കുറവായിരിക്കും. അങ്ങനെ ഒരു അക്രമാസക്തമായിട്ടുള്ള കാര്യത്തിൽ പോവുകയോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വിപത്തായി മാറുകയോ ചെയ്യുന്ന കുട്ടികൾ സ്പോർട്സ് താരങ്ങളിൽ നിന്ന് കുറവായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് കരാട്ടെ പോലെയുള്ളൊരു ആയോധന കല അഭ്യസിക്കുന്നവർക്കായി. പക്ഷെ അതിന് തക്ക രീതിയിലുള്ളൊരു പ്രൊമോഷൻ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഉണ്ടാവുന്നില്ല, നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം തന്നെ സ്റ്റേറ്റ് അസോസിയേഷൻ്റെ മത്സരം കഴിഞ്ഞതിൽ ജില്ലയാണ് ഓവറോൾ നേടിയിരിക്കുന്നത്. ജില്ല ഓവറോൾ നേടിയെന്ന് പറയുന്ന ആറ്റിങ്ങൽ കരാട്ടെ ടീമെന്ന് പറയുന്ന
അതിൻ്റെ ചിറയിലേറിയാം. അത്ര വലിയ ഒരു രീതി. ഇപ്പം 24 മെഡലിന് 11 മെഡലോളം, 24 ഇവൻറ്റുകളിൽ 11 ഏഴ് മെഡൽ, ഏഴ് ഗോൾഡ് നമുക്കുള്ളതാണ്. അത് ഒരു വലിയ അച്ചീവ്മെൻ്റാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂൾ ഗെയിംസ് നടന്നതിൽ വലിയ അച്ചീവ്മെൻ്റാണ് ആറ്റിങ്ങൾ കരാട്ടെ ടീമിന്. അതിനതൊക്കെ രീതിക്കുള്ളൊരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു പബ്ലിസിറ്റി നമുക്കതിൽ ലഭിക്കുന്നില്ല. നമുക്കെന്ന് മാത്രമല്ല കരാട്ടെ മേഖലയ്ക്കും കുറവാണ്. എന്നാൽ തീർത്തും ഇത്തരം കാലിൽ വളരെയധികം കീഴോട്ട് നിൽക്കുന്ന, അതായത് ഈ മേഖലയുമായിട്ട് ഒരു ശാസ്ത്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഒരു സാങ്കേതികപരമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ നിയമപരമായിട്ടോ പോകുന്ന അല്ലാത്ത ഒരുപാട് പേരെ ഈ തരത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. ഈ കരാട്ടെ മത്സരങ്ങളെ സംബന്ധിച്ച് ഈ വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ ഈ കരാട്ടെ മത്സരങ്ങൾ നടക്കാറുണ്ട്. ഈ മത്സരങ്ങളെല്ലാം ഒരു പരിശീലന മത്സരങ്ങളാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഈ മുൻപ് ഈ വയലേലകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ ഏലകളിലും ഈ ക്രിക്കറ്റ് മത്സരം നടക്കുമായിരുന്നു. പക്ഷേ ആ ക്രിക്കറ്റ് മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികളെ ആരെയും പത്രത്തിൽ ഈ ജില്ലാ മത്സരം വിജയിച്ചെന്നോ അല്ലെങ്കിൽ സംസ്ഥാന മത്സരം വിജയിച്ചെന്നോ പറഞ്ഞിട്ട് ഒരു പത്രത്തിലും നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷേ ഈ കരാട്ടെയെ സംബന്ധിച്ച് നാട്ടിൽ നടക്കുന്ന ഇത്തരത്തിൽ നടക്കുന്ന പ്രാക്ടീസ് മത്സരങ്ങളിലൊക്കെ ആരെങ്കിലും സംഘടിപ്പിക്കുന്ന ഒരു ഫ്രണ്ട്ലി മത്സരങ്ങളുടെ എല്ലാം വിജയികളെ പത്രങ്ങളിൽ സംസ്ഥാന ചാമ്പ്യനോ അല്ലെങ്കിൽ കൂടുതലും പത്രങ്ങളിൽ വരുന്നത് ഇൻ്റർനാഷണൽ ചാമ്പ്യൻ, ജപ്പാനിൽ നടന്ന ഇന്ന മത്സരത്തിൽ ലോക ചാമ്പ്യനായി എന്ന് പറഞ്ഞിട്ടാണ് പത്രങ്ങളിൽ എല്ലാം വരുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരു ജില്ലാ വിജയിക്ക് ഒരു പ്രാധാന്യവും ഈ കരാട്ടെ രംഗത്ത് പത്രത്തിലൊന്നും കൊടുക്കാറില്ല. കാരണം എല്ലാവർക്കും താല്പര്യം ഒരു ഇൻ്റർനാഷണൽ ചാമ്പ്യനാണ്. പക്ഷേ ഈ ഇൻ്റർനാഷണൽ ചാമ്പ്യൻ ആർക്കും ആവാമെന്നുള്ളത് ഈ നമ്മുടെ സമൂഹത്തിലൊരു പൊതുബോധത്തിൽ വന്നിട്ടില്ല. പൈസയുള്ള ആളിന് ആർക്കും ഇപ്പോൾ ജപ്പാനിൽ പോകാൻ ഒരു 2.5 ലക്ഷമോ 3 ലക്ഷമോ കയ്യിലുള്ള ഏതാളിനും ഒരു ലോക ചാമ്പ്യൻ ആകാൻ പറ്റും. പക്ഷേ ആ ലോക ചാമ്പ്യൻ ആകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഈ പബ്ലിക്കിനിടയിൽ ഒരു പബ്ലിസിറ്റി കൊടുക്കാമെന്നല്ലാതെ അതിനകത്ത് യാതൊരു തരത്തിലുള്ള കാര്യവും യഥാർത്ഥത്തിലില്ല. ഞാൻ ഈ അടുത്ത് ഈ ചില മുഖ്യധാര ചാനലുകൾ തന്നെ ലോക ചാമ്പ്യനായെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകളൊക്കെ ചെയ്ത കുട്ടികളൊക്കെ ഇപ്പോൾ ഈ സ്കൂൾ ഗെയിംസിലൊക്കെ സബ് ജില്ലാ തലത്തിൽ തോറ്റുപോയ ദയനീയ സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. Pearl Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal. Multi-cuisine restaurant, conference hall, mini conference hall, lecture rooms, car parking, rooftop restaurant and function area, AC restaurant, executive rooms, banquet hall which can afford nearly 300 to 500 people, special facilities for wedding, birthday, get-together celebrations and boardrooms. Pearl Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal.